ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നല്ല കുറുകുറ ഗ്രേവിയുള്ള നല്ലൊരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ആ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ ആദ്യം എന്തൊക്കെയെന്ന് നോക്കാം. ഒരു സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് നൈസായിട്ടൊന്നും കട്ട് ചെയ്യേണ്ട, ഒരു മീഡിയം സൈസ് സവാള എടുത്താൽ മതി. പിന്നെ ഒരു 10-15 ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10 അല്ലി, 10 വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി അല്ല വലിയ വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്, 10 എണ്ണം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില. ഇത്രയും നമുക്കൊന്ന് ആദ്യം വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയിൽ ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ നിങ്ങളുടെ ആ ഒരു അളവനുസരിച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ചതച്ച് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് വാടിക്കഴിയുമ്പോൾ നമുക്ക് സവാള ഉള്ളി ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. ഉള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി അതെല്ലാം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്തൊക്കെ പൊടികളാണ് ചേർക്കുന്നതെന്ന് ഞാൻ പറയാം. നമ്മുടെ ചിക്കൻ കറിയിലേക്ക് നമ്മൾ 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി 1.5 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2.5 ടേബിൾ സ്പൂൺ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും നമുക്കൊന്ന് ചേർത്തിട്ട് വഴറ്റി കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇതൊന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്ന വരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. നിങ്ങൾക്കിപ്പം വെളിച്ചെണ്ണ പോരാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം കംപ്ലീറ്റ് വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാൽ ഒരു ആ നാടൻ ടേസ്റ്റ് കിട്ടുന്നത്, പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ വെളിച്ചെണ്ണയിൽ എന്ത് കുക്ക് ചെയ്താലും. പൊടികൾ നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ 1 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിലേക്ക് കൂടുതൽ എണ്ണ ആഡ് ചെയ്ത് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം തക്കാളി ഒന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്. തക്കാളി വഴറ്റുമ്പോൾ അതിലേക്ക് ഒന്ന് ചേരുന്ന വരെ വഴറ്റാം. അത് കുറച്ച് എണ്ണ ഒഴിച്ച് വഴറ്റാം, അല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തക്കാളി നന്നായിട്ട് അരിഞ്ഞ് ചേർന്ന് കിട്ടാം മസാലയിൽ. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട്, നല്ലതുപോലെ അരിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തതിന് ശേഷം, ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. തീ ഓഫ് ചെയ്തു. ഇത് പെട്ടെന്ന് ആറാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിൽ ഇറക്കി വെച്ചാൽ മതി. പെട്ടെന്ന് തന്നെ നമുക്കിത് ആറിക്കിട്ടും. അതിനുശേഷം നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഞാൻ ഈ മസാല ഒന്ന് അരച്ചെടുക്കട്ടെ കേട്ടോ.
ഞാനിവിടെ ഒരു 1.5 കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷമാണ് ഞാൻ എടുക്കാറ്. അതാണ് ഒരു മഞ്ഞ കളർ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ അരച്ചു വെച്ച ഈ അരപ്പ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 5 പച്ചമുളകൊന്ന് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പച്ചമുളക് നമ്മൾ ഒട്ടും ചേർത്തിട്ടില്ല ഇതിലേക്ക്. എരിവ് കുറവ് മതി എന്നുണ്ടെങ്കിൽ പച്ചമുളകിന്റെ അളവെല്ലാം കുറയ്ക്കാം കേട്ടോ. മുളക് പൊടിയുടെ അളവ്, പച്ചമുളകിന്റെ അളവൊക്കെ കുറയ്ക്കാൻ. ഇനി നമുക്ക് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മസാല. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഈ മിക്സ് ചെയ്ത ജാറൊന്ന് കഴുകി ഒഴിക്കാം. നമ്മൾ ഈ മസാലയിലാണ് നമ്മുടെ ചിക്കൻ വേവിക്കുന്നത്. അപ്പൊ അതിന് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം വേണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിനി ഇത് വേവിച്ചെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ കറി നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ ഇളക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ചിക്കൻ ഒന്ന് വേവുന്ന വരെ നമുക്കൊന്ന് തിളപ്പിക്കാം. ചിക്കൻ നല്ലതുപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും മുകളിൽ ഇട്ട് കൊടുത്ത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കുറുകുറ ഗ്രേവിയോട് കൂടിയ നല്ലൊരു ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇനിയും ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.